ഇസ്രായേലിലെ ഈലാത്ത് തുറമുഖത്തേക്ക് പുതിയ മിസൈൽ തൊടുത്തു വിട്ടിരിക്കുകയാണ് ഹൂതി വിമതർ. ഖര ഇന്ധന മിസൈലാണ് ഈ ആക്രമണത്തിൽ ഹൂതികൾ ഉപയോഗിച്ചത്. എന്നാൽ നാശനഷ്ടം സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പോർമുനയിൽ പലസ്തീൻ കഫീയുടെ ചിത്രമുള്ള മിസൈൽ ഉപയോഗിച്ചാണ് അവർ ഈ ആക്രമണം നടത്തിയത്. ദ്രവ ഇന്ധനം ഉപയോഗിക്കുന്ന മിസൈലുകളാണ് ഹൂതികൾ ഇതുവരെ ഉപയോഗിച്ചിരുന്നത്. അടുത്തിടെ ഇത്തരത്തിലുള്ള ദ്രവ ഇന്ധന മിസൈൽ ഹൂതികൾ വിക്ഷേപിക്കുന്നതിന് മുമ്പ് തന്നെ അമേരിക്കൻ സേന അത് ആക്രമണത്തിലൂടെ തകർത്ത് കളഞ്ഞിരുന്നു. എന്നാൽ വേഗത്തിൽ സജ്ജീകരിക്കാനും തൊടുക്കാനും കഴിയുന്നവയാണ് പുതിയ ഖര ഇന്ധന മിസൈലുകൾ. ഇതെല്ലാം പ്രാദേശികമായി തന്നെ നിർമ്മിച്ചതാണ്. പലസ്തീൻ മിസൈൽ എന്നാണ് ഹൂതികൾ ഇതിനെ വിളിക്കുന്ന പേര്. ഇതിനിടെ യമനിലെ ഹൂതി വിമതർ യു എന്നിൻ്റെ ഉൾപ്പെടെ വിവിധ ഏജൻസികളിലെ 15 ജീവനക്കാരെ തടവിലാക്കിയതായും റിപ്പോർട്ട് വരുന്നുണ്ട്. യമനി ജീവനക്കാരെയാണ് ഇവർ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇവരെ പിടികൂടിയതെന്ന് ഇനിയും വ്യക്തമല്ല. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഏജൻസി, ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്നിവയിൽ നിന്നുള്ള 9 ജീവനക്കാരും അമേരിക്കൻ സഹായത്തോടെ പ്രവർത്തിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 3 ജീവനക്കാരും പ്രാദേശിക മനുഷ്യാവകാശ ഗ്രൂപ്പിലെ 3 ജീവനക്കാരും ഇങ്ങനെ അറസ്റ്റിലായവരിൽ പെടുന്നുണ്ട്. ഹൂതികളുടെ ഇൻ്റലിജൻസ് വിഭാഗം ഉദ്യോഗസ്ഥർ ഇവരുടെ വീടുകളിലും ഓഫീസുകളിലും പരിശോധന നടത്തി ഒട്ടേറെ ഫോണുകളും കമ്പ്യൂട്ടറുകളും പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അമ്രാൻ, ഹുദൈദ, സർദ, സന പ്രവിശ്യകളിലാണ് ഈ അറസ്റ്റുകൾ നടന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചും ഇതുവരെ പ്രതികരിക്കാൻ യു എൻ തയ്യാറായിട്ടില്ല. അതേസമയം സംഘർഷ മേഖലകളിൽ കുട്ടികളെ ഉപദ്രവിക്കുന്ന രാജ്യങ്ങളുടെയും സംഘടനകളുടെയും കരിമ്പട്ടികയിൽ ഇസ്രായേലിനെ കൂടി ഉൾപ്പെടുത്താൻ ഐക്യരാഷ്ട്രസഭ തീരുമാനമെടുത്തു. ഇക്കാര്യം വാഷിങ്ടണിലുള്ള ഇസ്രായേൽ സൈന്യത്തിൻ്റെ അറ്റാഷെ മേജർ ജനറൽ ഹേദി സിൽബർമാനെ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അറിയിച്ചതായി ഇസ്രായേൽ നാഷണൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റഷ്യ, IS, അൽഖയ്ദ, ബൊക്കോഹറാം എന്നിവയ്ക്കൊപ്പമാണ് ഇസ്രായേലിനെയും ഈ കരിമ്പട്ടികയിൽ യു എൻ ഉൾപ്പെടുത്തുന്നത്.